നേതാക്കൾക്കിടയിൽ പോരുമുറുകുമ്പോഴും രാഷ്ട്രീയകാര്യ സമിതി യോഗം ഉൾപ്പെടെ ചേരാനാകാതെ കോൺഗ്രസ് നേതൃത്വം ആശയക്കുഴപ്പത്തിലായി. ഉമ്മൻചാണ്ടിയെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് പുറത്താക്കാനും രമേശ് ചെന്നിത്തലയ്ക്ക് പ്രതിപക്ഷ നേതാവ് സ്ഥാനം നിഷേധിക്കാനും പാർട്ടിക്കുള്ളിൽ നടന്ന ഗൂഢനീക്കങ്ങൾ പുറത്തായതോടെ നേതൃത്വത്തെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന വികാരമാണ് ഓരോ പാർട്ടി പ്രവർത്തകനുമുള്ളത്. ബി ജെ പിയിലേക്ക് പോയ മകൻ അനിലിനെ കൃപാസന ഉടമ്പടിയിലൂടെ എ കെ ആന്റണി സ്വീകരിച്ചെന്ന ഭാര്യ എലിസബത്തിൻ്റെ പരാമർശത്തിന് മറുപടിയുമായി കെ മുരളീധരൻ രംഗത്തെത്തിയത് മുതിർന്ന നേതാക്കൾക്കിടയിലുള്ള നീരസമാണ് പുറത്തു വന്നത്. പ്രസ്ഥാനത്തെ വഞ്ചിച്ചാൽ ഇകലോകത്തെന്നല്ല പരലോകത്തും ഗതി പിടിക്കില്ലെന്നാണ് തൻ്റെ അമ്മ പഠിപ്പിച്ചതെന്ന് മുരളീധരൻ ആണയിട്ട് പറയുന്നു. മക്കൾ രാഷ്ട്രീയം വേണ്ടെന്ന് രാജസ്ഥാനിലെ ചിന്തൻ ശിബിരത്തിൽ കോൺഗ്രസ് തീരുമാനിച്ചെന്ന എലിസബത്തിൻ്റെ പരാമർശവും മുരളീധരൻ തള്ളി. കുടുംബത്തിൽ നിന്ന് ഒന്നിലധികം പേർ സജീവമാണെങ്കിലും തെരഞ്ഞെടുപ്പിൽ ഒരാൾക്ക് മാത്രമേ ടിക്കറ്റ് നൽകൂ എന്നാണ് ശിബിരത്തിൽ പറഞ്ഞതത്രേ. ഉമ്മൻചാണ്ടിയോട് പറയാതെ പേഴ്സണൽ അസിസ്റ്റന്റ് ടെന്നി ജോപ്പനെ അറസ്റ്റ് ചെയ്തത് മുഖ്യമന്ത്രി കസേരയ്ക്കായുള്ള തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ കളിയായിരുന്നു എന്ന വെളിപ്പെടുത്തലുകളിൽ പ്രവർത്തകർ ഞെട്ടലിലാണ്. അറസ്റ്റ് അറിയിച്ചിരുന്നില്ലെന്ന ഉമ്മൻചാണ്ടിയുടെ ആത്മകഥയിലെ പരാമർശം രംഗം കൂടുതൽ വഷളാക്കി. ഭൂരിപക്ഷം എം എൽ എമാരും പിന്തുണച്ച രമേശ് ചെന്നിത്തലയെ കള്ളക്കളിയിലൂടെ ഒഴിവാക്കി വി ഡി സതീശിനെ പ്രതിപക്ഷ നേതാവായി വാഴിച്ചതും ചതിയാണെന്ന് പ്രവർത്തകർ മനസ്സിലാക്കി. മല്ലികാർജ്ജുൻ ഖാർഗെയും കെ സി വേണുഗോപാലും രണ്ടുപേരും ചേർന്ന് സംസ്ഥാന നേതൃത്വത്തെ ഹൈജാക്ക് ചെയ്തുവെന്ന് പറയുന്നത് തന്നെ അപമാനകരമാണ്. പാർലമെന്ററി പാർട്ടിയിൽ തനിക്കൊപ്പം നിന്നവരെല്ലാം മറുകണ്ഠം ചാടിയതിൻ്റെ നിരാശയിലാണ് രമേശ് ചെന്നിത്തല. ഇതിനിടയിലാണ് വാർത്താസമ്മേളന വിവാദവും കത്തുന്നത്. വേദിയിൽ കെ പി സി സി പ്രസിഡന്റിനെ അപമാനിച്ച പ്രതിപക്ഷ നേതാവ് പിന്നീട് നിരത്തിയ ന്യായീകരണവാദങ്ങൾ പാർട്ടിക്ക് കൂടുതൽ അപമാനമായെന്നാണ് പൊതുവിലയിരുത്തൽ. പുനഃസംഘടനാ മണ്ഡലം കമ്മിറ്റികളിൽ തട്ടി നിൽക്കുന്നതും പാർട്ടിക്ക് തലവേദനയാകുന്നു. പണ്ട് ഇങ്ങനെയൊക്കെയുള്ള പ്രതിസന്ധി വരുമ്പോൾ പരിഹാരം നിർദ്ദേശിക്കാനും പരിഹരിക്കാനും സമവായ ചർച്ച നടത്താനും ഒക്കെ മുതിർന്ന നേതാക്കളുണ്ടായിരുന്നു. അതൊക്കെ ഒരു കാലം. ഇപ്പോൾ നാഥനില്ല, കളരിയായി മാറി കോൺഗ്രസ്. എ കെ ആന്റണിക്ക് പോലും നിശബ്ദമായി ഗ്യാലറിയിലിരുന്ന് കളി കാണാനേ പറ്റുന്നുള്ളൂ.